സർക്കാർ സ്കൂളുകളിൽ നിയമന ഉത്തരവ് ലഭിച്ച അധ്യാപകർക്ക് ജോലിയിൽ പ്രവേശിക്കാം. നിയമന ഉത്തരവ് ലഭിച്ച 2828 പേർക്കും നിയമന ശുപാർശ ലഭിച്ച 888 പേർക്കുമാണ് നിയമനം. ഈ മാസം 15 മുതൽ ഇവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ ഉത്തരവായി. നിയമന ഉത്തരവ് ലഭിച്ച് 1.5 വർഷമായിട്ടും അധ്യാപകരെ ജോലിയിൽ പ്രവേശിപ്പിക്കാഞ്ഞത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിവുള്ള റെഗുലർ തസ്തികകളിൽ നിയമനം നടത്താനും തീരുമാനം. അശ്വിൻ വലത്തെ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഈ നിയമന ഉത്തരവ് ലഭിച്ചവരും മറ്റും ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, 1.5 വർഷമായതിനു ശേഷവും നിയമനം ലഭിക്കാതെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അശ്വിനാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിൽ തീരുമാനമുണ്ടായിരിക്കുന്നു, ആശ്വാസകരമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഉത്തരവിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? രേണുക, അധ്യാപകർക്ക് മാത്രമല്ല കേരളത്തിലെ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയെ തന്നെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതാണ് സർക്കാർ ഉത്തരവ്. കേരളത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഈ അധ്യാപകരുടെ കുറവ് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. നിലവിൽ 2828 പേർക്കാണ് നിയമന ഉത്തരവ് ലഭിച്ച് പുറത്തു നിൽക്കുന്നത്. ഇത് 1.5 വർഷമായി നിയമന ഉത്തരവ് ലഭിച്ച ആളുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ സ്കൂളുകളിൽ പല വിഷയങ്ങൾക്കും ആളുകളില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഈ നിയമന ഉത്തരവ് ലഭിച്ചവരെ ഈ മാസം 15-ാം തീയതി മുതൽ പ്രവേശിപ്പിച്ചു തുടങ്ങും. മാത്രമല്ല 888 പേർ അഡ്വൈസ് മെമ്മോ ലഭിച്ച് പുറത്തു നിൽക്കുന്നവരുണ്ട്. അവർക്ക് ഉടൻ തന്നെ നിയമന ഉത്തരവ് നൽകി ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 2019-20 വർഷത്തെ ഫിക്സേഷൻ അനുസരിച്ച് തന്നെ ഈ വർഷവും നിയമനം നടത്താൻ ഉത്തരവായിട്ടുണ്ട്. അതിൽ റെഗുലർ തസ്തികകളിൽ, വിരമിക്കൽ, രാജി തുടങ്ങിയ റെഗുലർ തസ്തികകളിൽ മാത്രമായിരിക്കും നിയമനം ഉണ്ടാവുക. അധിക തസ്തികകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം അനുവദിക്കുകയില്ല. ഒപ്പം തന്നെ ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്കും ഇതുവഴി നിയമനം നടക്കും. അതുകൊണ്ട് ഈ ഇത്രയധികം അധ്യാപകരുടെ ജോലി പ്രശ്നത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം നേരിട്ട ഒരു പ്രതിസന്ധി കൂടിയാണ് പരിഹാരമാവുന്നത്. അശ്വിൻ വല്ലാത്ത വിവരങ്ങൾ നൽകി. ആദിവാസി വിഭാഗത്തിന്